നമസ്കാരം. ഇമ്മണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലഗ്രാമിൽ ധാരാളം ബോട്ടുകൾ നിങ്ങൾ കണ്ടു കാണും. എന്നാൽ എങ്ങനെയാണ് ബോട്ട് ഹോസ്റ്റ് ചെയ്യുക? ഒരുപാട് പേർ ആദ്യം ഉപയോഗിച്ചിരുന്ന ഹെറോക്കു എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അപ്പോൾ അത് റീസെൻ്റ്ലി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ പ്ലാൻ എടുത്ത് കളഞ്ഞതോടുകൂടി ആ ഓപ്ഷൻ പോയി. ഇനി നിങ്ങൾക്ക് ഒരു ബോട്ട് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സെർവർ VPS ഫ്രീ സെർവറോ ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാം. എന്നാൽ VPSലേക്ക് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് പൈത്തൺ ആണ് നമ്മുടെ എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത്. പൈത്തൺ മാത്രമല്ല, JavaScript ആയാലും PHP ആണെങ്കിലും ഒക്കെ നോഡ് ആയാലും ഒക്കെ പറ്റും. അപ്പോൾ എങ്ങനെ ഒരു പൈത്തൺ ടെലിഗ്രാം ബോട്ട് നമുക്ക് കോയബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്യാം, അതും ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുക. കാരണം അതിൻ്റെ ഫ്രീ പ്ലാനിനകത്ത് ഒരു ബോട്ട് ഓടിക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് സാധിക്കും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മളിന്ന് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ChatGPT ടെലിഗ്രാം ബോട്ടാണ്. ഇത് നമുക്ക് ChatGPT-യോ അല്ലെങ്കിൽ ക്ലൗഡോ വേറെ ഏതെങ്കിലും AI ഒക്കെ ജെമിനി അടക്കമുള്ള ഇതും നമ്മുടെ സ്വന്തം API കൊടുത്തിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബോട്ടാണ്. അതായത് ചാറ്റ് ബോട്ടാണ്, AI ചാറ്റ് ബോട്ടാണ്. ഇത് മാത്രമല്ല, നമ്മൾ ചെയ്ത ഏത് കോഡ്, നമ്മളുണ്ടാക്കുന്ന കസ്റ്റം ചെയ്യുന്ന ഏത് പൈത്തൺ ടെലിഗ്രാം ബോട്ടും നമുക്കിങ്ങനെ ഇതിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. കോയബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇവിടെ $0 per month നമുക്ക് ഒരു വെബ് സർവീസ് റൺ ചെയ്യാനും ഒരു പോസ്റ്റ്ഗ്രസ് എന്താ പറയുക ഡാറ്റാബേസ് റൺ ചെയ്യാനും 5 കസ്റ്റം ഡൊമെയിൻ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്കൊരു പബ്ലിക് റെപ്പോസിറ്ററി ആണ്, പബ്ലിക് റെപ്പോസിറ്ററി നേരിട്ട് കൊടുത്തിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ആ മെത്തേഡ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ കോയബിൽ വരിക, ക്രിയേറ്റ് സർവീസ് ക്ലിക്ക് ചെയ്യുക, വെബ് സർവീസ് കൊടുക്കുക, ഗിറ്റ് ഹബ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇത് പേസ്റ്റ് ചെയ്ത് ഇമ്പോർട്ട് അടിച്ചാൽ അവിടെ വരും. നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോകട്ടെ കേസുള്ളൂ. അതിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾ മാത്രമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരിക. ഇവിടെ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്താണ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഒരു സ്പെസിഫിക് വെർഷനകത്ത് പൈത്തൺ 3.12 ഇത് ചില പാക്കേജുകൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൈത്തൺ 3.12 റൺ ആവുള്ളൂ. ഡിഫോൾട്ട് ആയിട്ട് ഇപ്പോൾ കോയബിൽ 3.13 റൺ ആവുന്നത്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമുക്കിവിടെ ഡോക്യുമെൻറ്റേഷനൊക്കെ കാണാം. പൈത്തൺ വെർഷൻ എന്ന് പറയുന്നൊരു ഫയലും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ക്ലോൺ ചെയ്യാം. ക്ലോൺ ചെയ്യുന്ന വളരെ എളുപ്പമാണ്, ഫോർക്ക് ചെയ്യാം. ഫോർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരിനകത്ത് ഇത് ക്ലോണാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഗിറ്റ് റെപ്പോസിറ്ററിക്കകത്തേക്ക് ആ ഒരു ബോട്ട് ക്ലോൺ ആയിട്ടുണ്ട്. കിറ്റിനെ കുറിച്ചുള്ള വിശദമായ ട്യൂട്ടോറിയൽ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. എന്തായാലും ഇത് ബേസിക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ ബേസിക് സാധനം കാണിക്കാം. ടെലഗ്രാം എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി, അവിടെ ഞാൻ ഗിറ്റ് ക്ലോൺ ഈ ഒരു സംഭവത്തിന് ഇങ്ങോട്ട് ക്ലോൺ ചെയ്യാണ്. അവിടെ എല്ലാം അടിച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഫോൾഡർ വന്ന് കാണാം, അതിനകത്ത് കിടക്കുകയാണ്. ഇതിൽ .env എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലോക്കലി റൺ ചെയ്യുമ്പോൾ ഒരു .env ഫയൽ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ആവശ്യമായിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യുന്നത്. അതായത് ടോക്കൺ, അതുപോലെ തന്നെ ChatGPT-യുടെയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ടോക്കണൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അത് നേരിട്ട് ചെയ്യുന്നില്ല, കാരണം .env ഒരിക്കലും നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന ഈ ഒരു .python വെർഷൻ ഫയൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനതിന് വിം ആണ് ഉപയോഗിക്കുന്നത്. ഏത് ഫയൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഇത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. 3.13 പകരം ഞാൻ 3.12 ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മാറ്റം വരുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇതിനകത്തേക്ക് ലോക്കലി എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എടുക്കാമായിരുന്നു. ഇനി ഞാൻ അതിനെ ഗിറ്റ് ആഡ് എന്നടിക്കുന്നു. ഗിറ്റ് കമ്മിറ്റ് മൈനസ് പൈത്തൺ വെർഷൻ ഗിറ്റ് പുഷ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഗിറ്റ് ഹബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പൈത്തൺ വെർഷൻ എന്ന് പറയുന്നൊരു ഫയൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിപ്ലോയ് സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോർക്ക് ചെയ്ത ഇതിവിടെ ഉണ്ട്. നമ്മളതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുന്നു, ഗിറ്റ് ഹബ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ഗിറ്റ് ഹബ് ആപ്പ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് റെപ്പോസിറ്ററി ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് പബ്ലിക് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതുവഴി ചെയ്യാം. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണും, CPU സ്റ്റാൻഡേർഡ്, GPU. ഇപ്പോൾ നിങ്ങൾക്ക് AI അപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ കാശ് വരുന്നത് അത്രയും വലിയ കാശാണെന്നുള്ളതാണ്.
അതായത് എ ഐ മോഡലുകളൊക്കെ ഫ്രീ ഓപ്പൺ സോഴ്സ് മോഡലുകളൊക്കെ ഇതിൽ റൺ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സി ഫ്രീ ആയിട്ടുള്ള കിട്ടുന്ന ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ വെബ് സർവീസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ വേണമെങ്കിൽ ഡോക്കർ ഉണ്ട്, ഡോക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്കർ ഉപയോഗിക്കാം. ഇനി നമുക്കിവിടെ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യണം. ബോട്ട് ടോക്കണാണ് നമുക്ക് ആവശ്യമുള്ളത്, ബോട്ട് ടോക്കൺ. മറ്റൊരെണ്ണം നമുക്ക് വേണ്ടത് ഞാനിവിടെ ജെമിനിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ഗൂഗിളിൻ്റെ എ പി ഐക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. എന്തായാലും ബോട്ട് ടോക്കണും എ പി ഐക്ക് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ബിൽഡ് കമാൻഡ് എന്ന് പറഞ്ഞ റൺ കമാൻഡ് എന്നൊരു സാധനമുണ്ട്. ഇതിന് നമുക്ക് റൺ കമാൻഡ് എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം. ഇതിൻ്റെ റൺ കമാൻഡ് എന്ന് പറയുന്നത് റിക്വയർമെൻ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാൾ ചെയ്തോളും, പൈത്തൺ ആണെന്ന് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളും. ഇതാണ് നമ്മുടെ റൺ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൺ കമാൻഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് റൺ കമാൻഡ്, ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര എഡിറ്റ് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ കോൺഫിഗറബിലിറ്റിയിൽ റൺ കമാൻഡ് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഡിപ്ലോയ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ബോട്ട് ഡിപ്ലോയ് ആവുന്നത് കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇവിടെ കിട്ടും. താഴോട്ട് വന്നാൽ ഇവിടെ റെപ്പോസിറ്ററി ക്ലോൺ ചെയ്തു, ഡോക്കർ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞു, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇവിടെ നമുക്കതിൻ്റെ ഇൻഫോ കിട്ടുന്നതായിട്ട് കാണാം. എന്തൊക്കെയോ ചെറിയ എററുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഹായ് മുജീബ്, ഐ ആം എൻ അസിസ്റ്റൻറ്റ്. ലാർജ് ലാംഗ്വേജ് മോഡൽ ട്രെയിൻഡ് ബൈ ഓപ്പൺ എ ഐ. വിൽ യു ഹെൽപ്പ് മൈ ക്വസ്റ്റ്യൻസ്? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നതുപോലുള്ള വീഡിയോകളുമായിട്ട് മുന്നിലേക്ക് കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.